السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. آدرنيا رايا പണ്ഡിതൻ മാരെ, സംഘടനാ സാരഥികളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, 14 നൂറ്റാണ്ട് പഴക്കം ചെന്ന ഒരു ഗ്രന്ഥം ഏറ്റവും ആധുനികമായി ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി വിവിധ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുക, അതിനിതേപോലെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുക എന്നതൊക്കെ എത്രമാത്രം ആവശ്യമാണ് എന്നതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. ഈ ലോകത്ത് അനേകം ഗ്രന്ഥങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, പല വിഷയങ്ങളിലും എഴുതപ്പെട്ട ധാരാളം രചനകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് 14 നൂറ്റാണ്ട് പഴക്കം ചെന്നതിന് ശേഷവും ഈ കാലഘട്ടത്തിൽ നിന്നും അതിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നത് വളരെ കൗതുകമുള്ളതും അത്ഭുതകരവുമായ ഒരു കാര്യമാണ്. ഇതിന് കാരണം വേറൊരു മതഗ്രന്ഥവും ഈ രീതിയിൽ പഠനത്തിന് വിധേയമാകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്, ആ മതങ്ങൾക്കൊക്കെ അവരുടേതായ വേദഗ്രന്ഥങ്ങളുമുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, ആ കൂട്ടത്തിലൊരു ഗ്രന്ഥമായിട്ടല്ല നമ്മളും മറ്റുള്ളവരും വിലയിരുത്തുന്നത്. അത് ഇന്നും പ്രസക്തമായ കാര്യങ്ങൾ ഈ കാലത്തോടൊപ്പം പോകുന്ന, കാലത്തെ നയിക്കാൻ ഉതകുന്ന ആശയങ്ങൾ മുന്നിൽ വെക്കുന്നു എന്നതാണ് ഖുർആൻ ഇന്നും പഠന വിധേയമാക്കാൻ കാരണമാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ആളുകളും ഈ മതഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നത് പുണ്യഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതൊരു പുണ്യഗ്രന്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ മതഗ്രന്ഥത്തെ പുണ്യഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടേണ്ട ഒരു ഗ്രന്ഥം, അതങ്ങനെ ആദരിച്ച് ബഹുമാനിച്ച് ഒരു ഭാഗത്ത് നിർത്തുകയും വളരെ ഭവ്യതയോടുകൂടി മാത്രം സ്പർശിക്കുകയും പരാമർശിക്കുകയും ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥം എന്ന നിലക്കാണ് ആളുകൾ ആ പുണ്യഗ്രന്ഥം എന്ന് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു പുണ്യഗ്രന്ഥമല്ല. വിശുദ്ധ ഖുർആൻ വളരെ ആദരവോടുകൂടി കാണേണ്ട ഒരു ഗ്രന്ഥം, ബഹുമാനത്തോടുകൂടി കാണേണ്ട ഒരു പുസ്തകം എന്ന നിലക്ക് മാത്രമല്ല ഖുർആൻ്റെ പ്രത്യേകത. അത് മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും ചെറിയ അംശം മുതൽ എല്ലാ ഭാഗങ്ങളിലും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ്റെ സവിശേഷതയും പ്രത്യേകതയും. ഇവിടെ ഒരു മതഗ്രന്ഥവും ആ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നില്ല. അവർ ഭവ്യതയോടുകൂടി അതിനെ കാണുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു ബർക്കത്ത് പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആൻ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കൊണ്ടു നടക്കേണ്ടതും നടക്കുന്നു. നമ്മളതിലെ ഓരോ അക്ഷരങ്ങളും വ്യാഖ്യാനിക്കുകയും വാക്കുകളും വിശദീകരിക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കാം എന്ന് നിത്യേന എന്നോണം ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ആധുനികമായ ഒരു പ്രശ്നം മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിലെത്തിയാൽ അത് ശാസ്ത്രത്തിൻ്റെ മേഖലയിലോ വൈദ്യശാസ്ത്രത്തിൻ്റെ മേഖലയിലോ ധാർമ്മികതയുടെ സാമൂഹികത്തിൻ്റെ മേഖലയിലോ ഒക്കെ ആയിരുന്നാലും ശരി, ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്യുന്നത് ആ പ്രശ്നം ഇസ്ലാമുമായിട്ട് എങ്ങനെ വിലയിരുത്താം എന്നതിന് മുസ്ലിം പണ്ഡിതന്മാർ ഇന്നും ചെയ്യുന്നത് ആദ്യം വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുകയാണ്. 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഗ്രന്ഥം മറിച്ചു നോക്കിയിട്ട് അവർ തീരുമാനം പറയുന്നത് ഇന്ന വിഷയം നമ്മൾക്ക് അനുവദനീയമാണ്, അനുവദനീയമല്ല, ഇത്രത്തോളം സ്വീകാര്യമാണ്, ഇത്രത്തോളം അസ്വീകാര്യമാണ്, അതിൻ്റെ ഹലാൽ ഹറാം ഇന്നതാണ്, അതിൻ്റെ സ്വീകാര്യ തിരസ്കാരം ഇങ്ങനെയാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് പുതിയ വെളിപാട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഈ പഴക്കം ചെന്ന ഈ ഗ്രന്ഥത്തിൻ്റെ വരികൾ വായിച്ചെടുത്തുകൊണ്ടാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന
കാലത്തോടൊപ്പമോ മുന്നിലോ പോകുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ലോകത്തുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. നമുക്ക് ഹിന്ദു സമൂഹമോ ക്രൈസ്തവ സമൂഹമോ ഒന്നും അവരുടെ വേദഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ രീതിയിൽ ഒരു പ്രശ്നത്തെയും അപഗ്രഥിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഇന്നും ആ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെന്നും ഇപ്പോഴടുത്ത ദിവസങ്ങളിൽ വന്ന മുത്തലാഖ് അടക്കമുള്ള പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ട് ചർച്ചകളാണ് വരുന്നത്. വേറെ ഏത് ഗ്രന്ഥത്തിൻ്റെതും അങ്ങനെ ചർച്ച വരുന്നില്ല. പക്ഷെ ഇവിടെ ഈ തരത്തിലൊരു ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇതൊരു വേദഗ്രന്ഥമാണ്, വഹീൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്, നിത്യപ്രസക്തമാണ് എന്നതുകൊണ്ടാണ്. ഇതിൻ്റെ പഠനമാണ് ഈ വെളിച്ചം പദ്ധതി എന്ന നിലക്ക് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠനത്തിന് ഓരോ കാലങ്ങളിലും അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്, സ്വീകരിക്കേണ്ടതുമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നടന്ന പഠനങ്ങളുടെ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇന്ന് നടക്കുന്ന പഠനങ്ങളുടെ പൂർത്തീകരണമാണ് അടുത്ത തലമുറയിൽ നടക്കേണ്ടത്. ഓരോ കാലത്തെ വിജ്ഞാനങ്ങൾക്കനുസരിച്ച്, പുതിയ പുതിയ കണ്ടെത്തലുകൾക്കനുസരിച്ച് വിശുദ്ധ ഖുർആനെ സമീപിക്കുമ്പോൾ ഖുർആനിൽ നിന്ന് പുതിയ വിവരങ്ങൾ നമ്മൾക്ക് നേടിക്കൊണ്ടേയിരിക്കാൻ കഴിയും, കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതാണ് വിശുദ്ധ ഖുർആൻ പഠന രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. എന്നും പഴയതല്ല, പുതിയ പുതിയ വിജ്ഞാനങ്ങളുമായിട്ടാണ് വിശുദ്ധ ഖുർആനെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഈ രംഗത്ത് ഏറ്റവും പുതിയ ചില ചുവടുവെപ്പുകൾ, ഇപ്പം നമ്മുടെ ഈ നാട്ടിലൊക്കെ ഖുർആൻ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ പല ഏരിയകളിലും ഈ വിഷയത്തിൽ ചില ചിന്തകന്മാരും പണ്ഡിതന്മാരുമൊക്കെ ഖുർആനും ആധുനിക ശാസ്ത്ര വിജ്ഞാനങ്ങളുമൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പഠനങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ചയും ചിന്തയും ഒക്കെ ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടു വന്നാണ്, വികസിച്ചു വന്നാണ്. നേരത്തെ അങ്ങനെ ഒരു പഠനമില്ലായിരുന്നു. ശാസ്ത്രരംഗത്ത് വലിയ കുതിച്ചു ചാട്ടങ്ങളും ചുവടുവെപ്പുകളും ഒക്കെ നടന്നപ്പോൾ അതിനനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളുടെ പ്രസക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള പണ്ഡിതന്മാർ അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇസ്ലാമിക ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊരു പുതിയ പഠന രീതിയാണ്. ആ രീതിയിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പുതിയ പുതിയ പഠനങ്ങളും ആശയങ്ങളും രംഗത്ത് വരേണ്ടതുണ്ട്. എന്നാൽ നമ്മളുടെ ആളുകൾക്ക് പൊതുവെയുള്ള ഒരു അവസ്ഥ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മളുടേതാക്കി പറയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഒരു ദുരന്തം എന്ന നിലക്ക് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത്. നമ്മളുടെ സംഭാവനകൾ, മുസ്ലിം സമൂഹത്തിൻ്റെ സംഭാവനകൾ ഈ രംഗത്ത് വരുന്നില്ല. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ആളുകൾ വളരെ കാലം പാടി പറഞ്ഞു നടന്ന, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ സൂറത്തുൽ ഫലക്കിലെ അലക്ക് എന്ന് പറയുന്ന പ്രയോഗത്തെ സംബന്ധിച്ചുള്ള ചില ഗവേഷണ ഫലങ്ങൾ, ഡോക്ടർ മോറിസ് ബുഖേയിൻ്റെ പഠനങ്ങളായിരുന്നു അത്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ പഠനം ഒരു മുസ്ലിം അല്ലാത്ത അദ്ദേഹം നടത്തി കണ്ടെത്തിയ ഒരാശയമാണ്. നമ്മൾ വലിയൊരു ആശയമെന്ന നിലക്ക് ഇസ്ലാമിലെ ഖുർആനിൽ, മുസ്ലിങ്ങളുടെ ഖുർആനിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അത്രയും ശാസ്ത്രീയമാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ അവലംബിക്കേണ്ടി വരുന്നത് മുസ്ലിം അല്ലാത്ത ഒരാൾ പഠനം നടത്തി എത്തിച്ചേർന്ന നിഗമനത്തിലാണ്. ഡോക്ടർ കെയ്ത്ത് മൂറിൻ്റെ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറേ പഠനങ്ങളുണ്ട്. അതിൽ വലിയൊരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ വിഷയത്തിൽ. ആ വിഷയത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങൾ എടുത്തു ഉദ്ധരിച്ചുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരും ചിന്തകന്മാരും ഒക്കെ ഇസ്ലാമിൻ്റെ മഹാത്മ്യം, ഖുർആൻ്റെ വെളിച്ചവുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ അവസ്ഥ മാറിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് തന്നെ പഠനങ്ങൾ ഉണ്ടാവുകയും ഗവേഷണങ്ങൾ നടക്കുകയും പുതിയ കണ്ടെത്തലുകളും ചിന്തകളുമൊക്കെ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഖുർആൻ്റെ യഥാർത്ഥ പഠനം നമ്മളുടെ ഇടയിൽ നടക്കുന്നത്. അതിന് പ്രചോദനമാവുകയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ആയിത്തീരേണ്ടത്. ഖുർആൻ പഠിതാക്കളുടെ ഒരു സദസ്സ് എന്ന നിലക്കാണ് ഞാൻ അത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞത്. ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നന്നായിട്ട് വായിക്കുകയും പുതിയ കണ്ടെത്തലുകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഖുർആൻ്റെ ചൈതന്യം നിത്യനൂതനമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഈ സംരംഭം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.